ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമന്റ് ബോക്സുകളിലൂടെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനും നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാനും തൊഴിലിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും വ്യാപാരത്തിൽ പുരോഗമനം ഉണ്ടാകുവാനും ഞങ്ങൾ ചെയ്യേണ്ട പ്രാർത്ഥന ഏതാണ്, ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതാണ്, ഏത് ക്ഷേത്ര ദർശനമാണ് ഞങ്ങൾ നടത്തേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വീണ്ടും പറയുന്നത്. കാരണം ഒരുപാട് പേർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാരണമാണ് വീണ്ടും ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ വ്യക്തമാക്കുന്നത്. ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാതെ എത്രയോ തൊഴിലുകൾ ചെയ്തു നോക്കി, പക്ഷേ എല്ലാം പൂർണ്ണമായിട്ടും പരാജയമാണ്. ഒരു രൂപ പോലും അതിൽ നിന്ന് എടുക്കുവാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും. പക്ഷേ മാസം അവസാനമാകുമ്പോൾ മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പണം കടമായി മേടിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശമ്പളത്തെ വിശ്വസിച്ചാണ് നമ്മൾ കടം വാങ്ങിക്കുകയും അതുപോലെ തന്നെ ലോണുകൾ എടുക്കുകയും അതൊന്നും കെട്ടാൻ സാധിക്കാതെ വളരെ ദുഃഖിതരായിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ഇടയിലുള്ളവരിൽ അധികം പേരും. ഇങ്ങനെയുള്ളതെല്ലാം തന്നെ, ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമ്മൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിപാട് ചെയ്യേണ്ട ദൈവം എന്ന് പറയുന്നത് ശ്രീ ബാലാജിയെയാണ്. ബാലാജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തിരുപ്പതിയെയാണ് ഓർമ്മയിൽ വരുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മുടെ ഇടയിൽ കൂടുതലും. പക്ഷേ ഒരിക്കൽ പോലും ഭഗവാന്റെ ആ തിരുമുഖം കാണുവാൻ ഇതുവരെയും ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് പോലും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുവാനായി ഞാൻ ഇന്നിവിടെ ഒരു മന്ത്രം പറയാം. തിരുപ്പതി ശ്രീ വെങ്കടാചലപതിയുടെ മൂലമന്ത്രമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളെയാണെങ്കിലും നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യുവാൻ തിരുപ്പതി ഭഗവാന്റെ ഈ ഒരു മന്ത്രത്തിന് സാധിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഭഗവാന്റെ ഈ മന്ത്രജപം തുടങ്ങേണ്ടത്. അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ബ്രഹ്മ മുഹൂർത്ത സമയത്ത്, അതായത് രാവിലെ ഒരു 4 മണി മുതൽക്ക് 5:30 വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ജപിച്ചു തുടങ്ങാവുന്നതാണ്. തുടർച്ചയായി 48 ദിവസം നിങ്ങൾ ഈ മന്ത്രം ഒരു ദിവസത്തിൽ 108 തവണ ഒരു ജപിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എത്ര ദരിദ്രാവസ്ഥയിലാണെങ്കിൽ പോലും ആ ദാരിദ്രാവസ്ഥയെല്ലാം മാറി നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനും മംഗല്യ ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിക്കിട്ടുവാനും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുവാനും സാധിക്കുന്നതായിരിക്കും. പ്രധാനമായും തൊഴിലിൽ തടസ്സങ്ങൾ നേരിടുന്നവർ തീർച്ചയായും ചൊല്ലേണ്ട ഒരു മന്ത്രജപമാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. സാധാരണ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് ചെല്ലുന്നവർ എപ്പോഴും അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ ഒരുപാട് നാണയങ്ങളും രൂപകളും സ്വർണങ്ങളും വൈരങ്ങളും വൈഡൂര്യങ്ങളും കാണിക്കയായി സമർപ്പിക്കുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. പത്രങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ടെലിവിഷനിൽ കൂടെയും നമുക്കത് അറിയുവാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ വ്യാപാരികളെല്ലാം തന്നെ ഭഗവാന്റെ മുൻപിൽ ഇത്രയും കാണിക്കകൾ സമർപ്പിക്കുന്നത് എന്നാൽ, നമ്മൾ 1 രൂപയാണ് അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ മനഃപൂർവ്വം തൃപ്തിയോടുകൂടി സമർപ്പിക്കുന്നത് എങ്കിൽ അത് 100 രൂപയായി നമ്മുടെ കൈകളിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്യാപാര സംബന്ധമായ ഏതൊരു തടസ്സങ്ങൾ നേരിടുന്നവനും തിരുപ്പതി ബാലാജിയുടെ മുൻപിൽ പോയി മനഃപൂർവ്വമായി വിശ്വാസത്തോടുകൂടി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ വ്യാപാരങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയും അവർക്ക് അവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി മുന്നേറ്റത്തിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാഴാഴ്ച ദിവസമോ പ്രധാനമായും ശനിയാഴ്ച ദിവസമോ ആണ് ജപിച്ചു തുടങ്ങേണ്ടത്. ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് ജപിക്കേണ്ടത്. സ്ത്രീകളാണെങ്കിൽ തുടർച്ചയായി 48 ദിവസം ജപം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതിനാൽ ആ 7 ദിവസങ്ങൾ പീരിയഡ്സായ ആ 7 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ തുടർച്ചയായി ഈ മന്ത്രജപം നടത്തുക. 108 തവണ ഈ മന്ത്രം ജപിക്കുമ്പോൾ ജപത്തിൻ്റെ എണ്ണം കണക്കിലെടുക്കുവാനായിട്ട് മണിമാലകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഭഗവാന്റെ തൃപാദത്തിലേക്ക് ഓരോ പുഷ്പങ്ങളായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രധാനമായും ശനിയാഴ്ച ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ശനിയാഴ്ചയെങ്കിലും ഈ നോൺ വെജുകൾ ഒഴിവാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും.
കൂടാതെ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ഏത് കാര്യമാണോ നിറവേറി കിട്ടേണ്ടത് ആ ഒരു കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. ആദ്യം ഭഗവാന്റെ പടം നമ്മൾ എടുക്കുക, അത് നല്ലവണ്ണം വൃത്തിയാക്കി നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ആ പടം അലങ്കാരം ചെയ്തു വെക്കുക. കൂടാതെ തന്നെ തുളസി മാലകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ തുളസി മാല നമുക്ക് അലങ്കാരം ചെയ്ത് ഭഗവാനെ ചാർത്തി ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെക്കാവുന്നതാണ്. മധുര പലഹാരങ്ങളാണെങ്കിൽ അത് വെക്കാം, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിൽ രണ്ട് തുളസിയിലയും കുറച്ച് പച്ചക്കർപ്പൂരവും ഒരു ഏലക്കയും തട്ടിയിട്ട് നമുക്ക് തീർത്ഥമായി ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മനഃപൂർവ്വമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുവാനായി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് 108 തവണ ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്, തിരുപ്പതി ഭഗവാന്റെ മൂലമന്ത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വളരെ വിശേഷപ്പെട്ടതും വളരെ ശക്തിയാർന്നതും നമ്മൾ ചോദിച്ചതെന്തും ചോദിച്ച മാത്രമേ നമുക്ക് ലഭിക്കുന്നതുമായ ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ്. ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കിടേശായ നമഃ. ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കിടേശായ നമഃ. ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കിടേശായ നമഃ. ഈ മന്ത്രമാണ് 108 തവണ നമ്മൾ ജപം ചെയ്യേണ്ടത്. ഈ മന്ത്രം 108 തവണ ജപിച്ചതിന് ശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കുക. അതിനുശേഷം ഭഗവാന്റെ മുൻപിലേക്ക് വച്ചിരിക്കുന്ന ആ തീർത്ഥം എടുത്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. നിത്യവും നൈവേദ്യങ്ങൾ വെച്ച് നമുക്ക് വഴിപാട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ തീർച്ചയായും ഈ തീർത്ഥമെങ്കിലും വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ജീവിതത്തിലെ എത്ര വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് എങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യുകയും നമ്മുടെ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഒരു വിശേഷപ്പെട്ട മന്ത്രജപമാണ് ഇത്. ഏഴുമലയാന്റെ ഈ മന്ത്രജപം 7 ദിവസം നിങ്ങൾ തുടർച്ചയായി ജപിക്കുമ്പോഴേക്കും തന്നെ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർച്ചയായി ഒരു മണ്ഡലകാലം എന്ന് പറയുന്ന 41 ദിവസമോ 48 ദിവസമോ നിങ്ങൾ ജപിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും നടക്കുമെന്ന് തന്നെ പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മന്ത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമെങ്കിലും കൂടി നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു തവണയെങ്കിലും തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഇതുവരെയും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണി, അതായത് വെളുത്ത നിറത്തിലുള്ള ശുദ്ധമായ തുണി മഞ്ഞൾ വെള്ളത്തിൽ മുക്കി ഉണക്കിയെടുത്തതിനു ശേഷം 1 രൂപ നാണയം കിഴിരൂപത്തിൽ കെട്ടി ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അങ്ങയുടെ ദർശനം തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. തീർച്ചയായും ഉടനെ തന്നെ 1-2 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് തിരുപ്പതി ദർശനം തന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും. ഒരുപാട് പേർ ചെയ്ത് ഫലം കണ്ട ഒരു മന്ത്രജപമാണ് ഇത്. അതുപോലെ തന്നെ തിരുപ്പതി ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ.